വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മലയാളത്തിലും തമിഴിലും ഒരുപോലെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത താരമാണ് നമ്മുടെ അഭിരാമി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് താരം. ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇടവേളയെടുത്ത് നടി വിദേശത്തേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തിയപ്പോഴും പ്രേക്ഷകർ പഴയതുപോലെ തന്നെ അഭിരാമിയെ സ്വീകരിച്ചു. നിലവിൽ മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപിടി സിനിമകളുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് അഭിരാമി. സൂപ്പർ ഹിറ്റായി മാറിയ ഗരുഡൻ എന്ന ചിത്രത്തിലൂടെയാണ് 4 വർഷത്തിനു ശേഷം അഭിരാമി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയും മിജു മേനോനും ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഗരുഡൻ. തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് ലഭിച്ചത് ഗംഭീര പ്രതികരണമാണ്. അതേസമയം മാധ്യമ പ്രവർത്തകയുമായുള്ള വിവാദത്തിന്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സമയത്തായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നടക്കുന്നത്. എന്നാൽ നടനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നും സിനിമയെ ബാധിച്ചിരുന്നില്ല. ഇപ്പോഴിത് അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് നടി അഭിരാമി. സിനിമയെ ഒന്നും ബാധിച്ചിട്ടില്ലെന്നും സിനിമയെയും മറ്റ് സംഭവങ്ങളെയും എല്ലാം വേർതിരിച്ച് കാണാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ പ്രേക്ഷകർക്ക് ഉണ്ടെന്നുമാണ് അഭിരാമി പറയുന്നത്. പത്രം, അപ്പോത്തിക്കരി എന്നീ സിനിമകൾക്ക് ശേഷമാണ് ഗരുഡനിലൂടെ ഇരുവരും ഒന്നിച്ച് എത്തിയത്. ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ പേരായിട്ടായിരുന്നു അഭിരാമി എത്തിയത്. അഭിരാമിയുടെ ആദ്യ സിനിമയായിരുന്നു പത്രം. അതിലേക്ക് തന്നെ വിളിച്ചത് സുരേഷ് ഗോപിയാണെന്ന് അഭിരാമി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അന്നു മുതലുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം നിർഭാഗ്യകരമാണ് എന്നും ഇങ്ങനെയൊരാളെ കുറിച്ച് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നും തനിക്ക് തോന്നി എന്നും ആണ് അഭിരാമി പറയുന്നത്. ഒരു ആരോപണം നടത്തുമ്പോൾ അത് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഒരു സ്ത്രീക്ക് അവരുടെ സുരക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പറയാൻ കഴിയണം എന്നുമാണ് അഭിരാമി വിഷയത്തിൽ പ്രതികരിച്ച് പറഞ്ഞത്. സമൂഹം അതിനെ പ്രോത്സാഹിപ്പിക്കണം, എന്നാൽ അതിനെ തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത് എന്നും അഭിരാമി വ്യക്തമാക്കി. മുൻപ് ഗരുഡന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ അഭിരാമി സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായി മാറിയിരുന്നു. സുരേഷ് ഏട്ടന് അന്നും ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. എല്ലാവർക്കും ഒരു സഹോദരനെ പോലെയാണ് അദ്ദേഹം. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ ഭയങ്കരമായി കെയർ ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായി സമീപിക്കാം. പുള്ളിക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും സഹായിക്കുമെന്നും വളരെ നല്ലൊരു മനുഷ്യനാണെന്നുമാണ് അഭിരാമി പറഞ്ഞത്. കൂടാതെ ഇൻഡസ്ട്രിയുടേതായ കാപട്യമോ ഒന്നുമില്ലാത്ത മനുഷ്യനാണ് സുരേഷ് ഏട്ടൻ. പുള്ളിയുടെ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെ നല്ലയാളാണെന്നും അഭിരാമി പറയുന്നു. അതേസമയം നവാഗതനായ അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഗരുഡനെ തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ആഗോളതലത്തിൽ ഗരുഡൻ ആകെ 25 കോടി രൂപയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. സമീപകാലത്ത് മലയാളത്തിലുള്ള മികച്ച ത്രില്ലർ സിനിമ എന്നാണ് സുരേഷ് ഗോപി നായകനായ ഗരുഡൻ കണ്ടവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.